ഹായ് ഫ്രണ്ട്സ്, ആശ കെ എസ് കെയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ വഴി നിങ്ങൾ നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ കളിക്കുന്ന ഗെയിംസുകൾ, ഏത് ഗെയിംസുമാകട്ടെ, ക്ലാഷ് ഓഫ് ക്ലാൻസ് അല്ലെങ്കിൽ എയ്റ്റ് ബോളോ അല്ലെങ്കിൽ ക്രിക്കറ്റ് ഫുട്ബോൾ, എന്തുമാകട്ടെ, ആ കളിക്കുന്ന ഗെയിം നിങ്ങൾക്ക് ലൈവായിട്ട് നിങ്ങളുടെ ഫേസ്ബുക്ക് വഴി അല്ലെങ്കിൽ നിങ്ങളുടെ യൂട്യൂബ് വഴി നിങ്ങൾക്ക് ലൈവ് ബ്രോഡ്കാസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ അവസാനം വരെ കാണുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് എങ്ങനെ പ്രവർത്തിക്കുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുകയുള്ളൂ. കാണാം നമുക്ക് വീഡിയോ. ഹായ്, താഴെ കാണുന്ന ലിങ്കുമായി നിങ്ങൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇങ്ങനത്തെ ഇൻ്റർഫേസാണ് നമുക്ക് വരിക. ഇതിൽ നിങ്ങൾ ക്രിയേറ്റ് അക്കൗണ്ട് ഒന്ന് സെർച്ച് ചെയ്യാം. ക്രിയേറ്റ് അക്കൗണ്ട് ഒന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം എൻ്റർ യൂസർ ഐ ഡി എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇതിൽ നിങ്ങളുടെ ഇമെയിൽ അല്ല ടൈപ്പ് ചെയ്യേണ്ടത്, ജസ്റ്റ് ഒരു നെയിം നിങ്ങൾ അടിച്ചു കൊടുക്കണം എന്നേ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഞാൻ ജസ്റ്റ് എസ് കെ 1 2 3 എന്ന് അടിച്ചു കൊടുക്കുകയാണ്. യൂസർ നെയിം ടേക്ക് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഒരു യൂസർ നെയിം നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ആശിക് എസ് കെ എന്ന് അടിച്ചപ്പോൾ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കാം. ചെറിയൊരു ലോഡിംഗ് ഉണ്ട്. ലോഡിംഗ് ശേഷം എനേബിൾ നൗ ലേറ്റർ എന്ന് പറയുന്ന ഓപ്ഷൻ കാണിക്കുന്നത്. പെർമിഷൻസ് എനേബിൾ നൗ എന്ന ഓപ്ഷൻ കൊടുക്കാം. അത് നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്ത ആപ്ലിക്കേഷൻ ജസ്റ്റ് ഓൺ ചെയ്ത് വെക്കുക. നിങ്ങൾക്കറിയാം പെർമിഷൻസ് എല്ലാം എങ്ങനെ അലോ ചെയ്ത് കൊടുക്കണം എന്നെല്ലാം നിങ്ങൾക്ക് അറിയുന്നതാണ്. അതിനെക്കൊണ്ട് അതിനെപ്പറ്റി കൂടുതൽ ഞാൻ പറയേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾക്ക് ഇപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ പൂർണ്ണമായിട്ടും ഓപ്പൺ ആയിട്ടുണ്ട്. ഈ ഒരു ആപ്ലിക്കേഷനാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. നിങ്ങൾക്ക് കാരണം ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. എല്ലാ ഓപ്ഷനും ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയുകയാണെങ്കിൽ ചുരുങ്ങി നമുക്ക് ഒരു മണിക്കൂറിന് പുറത്തെങ്കിലും പറയേണ്ടി വരും. അതുകൊണ്ട് ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ഇതിൽ വിശദീകരിക്കുന്നില്ല. കാലി എങ്ങനെ ലൈവ് ബ്രോഡ്കാസ്റ്റ് ചെയ്യാമെന്ന് മാത്രമേ ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് തൊട്ടതായിട്ട് നിങ്ങൾ കാണാം ഗോ ലൈവ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഗോ ലൈവ് എന്ന ഭാഗം നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ പെർമിഷൻസ് ചോദിക്കും. പെർമിഷൻസ് എല്ലാം അലോ ചെയ്ത് കൊടുക്കുക. എല്ലാ പെർമിഷനും അലോ ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നിങ്ങൾ ഗോ ലൈവ് എന്ന ഭാഗം വീണ്ടും സെലക്ട് ചെയ്യുക. വീണ്ടും സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് കാണാം എങ്ങനെയാണ്, സോറി, നിങ്ങളുടെ ഫോണിൽ ഓൾറെഡി നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത എല്ലാ ഗെയിംസും, നിങ്ങൾ ഗെയിംസ് ഏതൊക്കെയാണോ കളിക്കുക എല്ലാ ഗെയിംസും ഇതിൽ കാണിക്കുന്നതാണ്. ഏത് ഗെയിംസാണ് നിങ്ങൾക്ക് ലൈവായിട്ട് ബ്രോഡ്കാസ്റ്റ് ചെയ്യേണ്ടത് ആ ഗെയിം നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ എൻ്റെ ഫോണിൽ കാണിക്കുന്നത് സ്കോർ ഹീറോ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഞാൻ ജസ്റ്റ് സെലക്ട് ചെയ്യാം. അത് സെലക്ട് ചെയ്ത് ഒരു ഗെയിം ഞാൻ സെലക്ട് ചെയ്ത് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഫേസ്ബുക്ക് പോയി, യൂട്യൂബ് പോയി, അങ്ങനെ നല്ല ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. ഏത് വഴിയാണ് നിങ്ങൾക്ക് ഇത് ബ്രോഡ്കാസ്റ്റ് ചെയ്യേണ്ടത്, ഏത് വഴിയാണ് നിങ്ങൾക്ക് ലൈവ് ബ്രോഡ്കാസ്റ്റ് ചെയ്യേണ്ടത്, ചില ഫേസ്ബുക്ക് ആണെങ്കിൽ ഫേസ്ബുക്ക്, യൂട്യൂബ് ആണെങ്കിൽ യൂട്യൂബ് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിൽ യൂട്യൂബ് എന്ന് കൊടുക്കുകയാണ്. യൂട്യൂബ് എന്ന് കൊടുത്തു ചെറിയൊരു ലോഡിംഗ് കാണിക്കുന്നുണ്ട്. ലോഡിംഗ് ചെയ്ത് പോകുന്ന നിങ്ങൾക്ക് കാണാം എൻ്റെ ഫേസ്ബുക്കിൽ പെർമിഷനും കാര്യങ്ങളാണ് ഞാൻ അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കാനുള്ളത്. ജസ്റ്റ് കണ്ടിന്യൂ കൊടുക്കാം. തീർച്ചയായിട്ടും നിങ്ങളുടെ നെറ്റ് ഫാസ്റ്റ് ആയിരിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റ് ലൈവ് കൊടുക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ അത് വീഡിയോ നമുക്ക് ബഫറിംഗ് ആയിരിക്കും അധികം വരിക. ഒരുപാട് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് ഉറപ്പാണ്. കാരണം ഇപ്പോൾ ഏറ്റവും കൂടുതൽ യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ടൈമിൽ ഫേസ്ബുക്ക് പേജ് പോയി അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താകാം, നിങ്ങളുടെ യൂട്യൂബ് ചാനൽ പോയി നിങ്ങൾക്ക് ഒരുപാട് ഗെയിംസിൻ്റെതും പല പല റിവ്യൂ നിങ്ങൾക്ക് ലൈവായിട്ട് ചെയ്യാൻ കഴിയുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇങ്ങനത്തെ ഒരു വിൻഡോ നമുക്ക് കാണിക്കുന്നുണ്ട്. ഇതിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫ്രണ്ട് ക്യാമറ എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാമറ വേണമെങ്കിൽ ഫ്രണ്ട് ക്യാം ഓൺ ആക്കാം, അല്ലെങ്കിൽ ബാക്ക് ക്യാം ഓൺ ആക്കിയിട്ട് നിങ്ങൾക്ക് പ്ലേ ചെയ്യാം. ഞാൻ ജസ്റ്റ് ക്യാം ഓഫ് എന്ന് കൊടുക്കുകയാണ്. പിന്നെ നിങ്ങൾക്ക് മൈക്രോഫോൺ, നിങ്ങളുടെ മൈക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ വോളിയൂം കൊടുക്കാനും കാര്യങ്ങളൊക്കെയായിട്ട് ഉപയോഗിക്കാം. അതെല്ലാം നിങ്ങൾക്ക് ആവശ്യമില്ല, നിങ്ങൾക്ക് ഓഫ് ആക്കാം. അതിനുശേഷം നിങ്ങൾക്ക് സേവ് ടു ഗാലറി എന്നുണ്ട്. അതായത് നിങ്ങൾ ഈ അപ്ലോഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ഒരു ലൈവ് ബ്രോഡ്കാസ്റ്റിൽ വരുന്ന വീഡിയോ അത്രയും നിങ്ങളുടെ ഗാലറി സേവ് ആകാനുള്ള ഒരു ഓപ്ഷനാണ് കാണിക്കുന്നത്. അതിന് തൊട്ടായിട്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് സ്ട്രീം എന്ന് കാണിക്കുന്നുണ്ട്. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം 1 2 3 എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. സ്റ്റാർട്ട് നൗ എന്ന് കൊടുക്കാം.